കണ്ണൂർ പള്ളിയാൻമൂലയിൽ കടലിൽ വീണ് യുവാവ് മരിച്ചു. പള്ളിയാൻമൂല സ്വദേശി വിഘ്നേഷ് ആണ് മരിച്ചത്. വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, എങ്ങനെയായിരുന്നു അപകടം നടന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിനിത്ത്, വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. പള്ളിയാമൂലയിലെ സുരേഷ് ബാബു, സപ്ന ദമ്പതികളുടെ മകൻ വിഘ്നേഷ് ആണ് മരിച്ചത്. 23 വയസ്സായിരുന്നു വിഘ്നേഷിന്. 5 പേർ ചേർന്ന് കടലിൽ കുളിക്കുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്. അതിൽ 4 പേർ കരയിലേക്ക് നീന്തി രക്ഷപ്പെട്ടു. വിഘ്നേഷിനെ ഇവരെല്ലാവരും ചേർന്ന്, സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് കരയിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഉടൻ തന്നെ കണ്ണൂർ ശ്രീചന്ദ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം ആശുപത്രി ഡോക്ടർമാർ പരിശോധിച്ച് മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഈ വീടിന് അടുത്ത് തന്നെയാണ്, അതായത് വിഘ്നേഷിൻ്റെ വീടിന് അടുത്ത് തന്നെയാണ് പള്ളിയാമൂല കടപ്പുറം. സ്ഥിരമായി ഇവർ സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ കടലിൽ കുളിക്കാനും മറ്റും പോകാറുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇന്നും പോയത്. പെട്ടെന്ന് ഒരു ചുഴിയിൽ അകപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് ഈ രക്ഷപ്പെട്ടവർ പറയുന്നത്. ചുഴിയിൽപ്പെട്ട് വിഘ്നേഷ് തിരയിലേക്ക് വീഴുകയാണ് ചെയ്തത്. ഈ രക്ഷിക്കാനുള്ള ശ്രമം ഈ 4 പേരും നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും ശക്തമായി തിരയിൽ വിഘ്നേഷ് അകപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ മറ്റ് ആളുകൾ, ഈ രക്ഷപ്പെട്ട ഒപ്പം കുളിച്ച സുഹൃത്തുക്കൾ ഇവരെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. പക്ഷേ അപ്പോഴേക്കും വെള്ളം കുടിച്ച് വിഘ്നേഷ് മരണപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം, നാടാകെ വലിയ സങ്കടത്തിലായ ഒരു സംഭവമാണ് വൈകിട്ട് ഈ പള്ളിയാമൂല കടപ്പുറത്ത് ഉണ്ടായത്. ഷിനിത്ത്.